ഓഹോ അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞു കയറി എന്നറിയാതെ നീ ബസ് വിടാമോ? പിന്നീട് വഴിക്ക് വെച്ചെന്നുണ്ടായി നീ അറിഞ്ഞോ? അബദ്ധമോ? ഇവിടെ വന്ന് കാശ് വാങ്ങിക്കുന്ന കാര്യത്തിൽ എനിക്ക് അബദ്ധമൊന്നും പറ്റാറില്ലല്ലോ. മേൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീയും നിന്റെ ബസ്സും ഈ നാട്ടിൽ കാണില്ല. കേർഫുൾ. മിടുക്കൻ, നിനക്ക് എന്ത് തന്നാലും മതിയാവില്ല. എന്റെ ഒരേ ഒരു മകളാണ് ഡെയ്സി. അവൾക്ക് അമ്മയില്ല. അവളെ യാതൊരു കുഴപ്പവും കൂടാതെ നീ ഇവിടെ എത്തിച്ചല്ലോ. അതിനുള്ളൊരു സമ്മാനമാണെന്ന് കരുതിയാ മതി. അത് വാങ്ങിച്ചോ. വേണ്ട സാർ, എനിക്കൊരു ജോലി തന്നാ മതി. എനിക്ക് ആരുമില്ല. ഞാൻ കണ്ണുമണ്ടി കയറി അവിടെ വന്നത്. നിനക്ക് എന്ത് ജോലി തരാ? ചുമടൊരു പയറ് മതി സാർ. അതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കും. എന്നാ വീട്ടുജോലി ചെയ്യാം സാർ. ഇവിടെ വീട്ടുജോലിക്ക് കത്രിനയുണ്ട്. പക്ഷെ നിന്നെ പറഞ്ഞുവിടാനും എനിക്ക് മനസ്സ് വരുന്നില്ല. അവനവിടെ നിൽക്കട്ടെ ഡാഡി. ശരി മോളെ, മോള് പറഞ്ഞപ്പോ ഡാഡി ചെയ്തിട്ടുണ്ടോ? നീ നിന്നെ കൊണ്ട് കഴിയുന്ന ജോലിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിന്നു. കത്രീന, ഇവനെ വിളിച്ചുകൊണ്ടുപോയി വല്ല ആഹാരം കൊടുക്ക. ചാർജ്മാൻ ലീവ് കഴിഞ്ഞ് ഇതുവരെ വന്നില്ലേ? ഇല്ല, അങ്ങ് ഇന്ന് ഇൻസ്പെക്ഷൻ വരുമെന്ന് ആരും അറിഞ്ഞിട്ടില്ല. എടോ, മുന്നറിയിപ്പില്ലാതെ വന്നാലേ കള്ളത്തരം മുഴുവൻ കണ്ടുപിടിക്കാൻ കഴിയും. അത് ശരിയാ. ഞാനൊരു സാധാരണ ലേബറായിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ കയറിയത്. എനിക്ക് എന്റെ ഡ്യൂട്ടിയിൽ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ വരെയായത്. അത് എന്റെ കീഴ് ജീവനക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഡ്യൂട്ടി സമയത്ത് സീറ്റ് കളിയാണല്ലേ? നീയൊക്കെ മാസം തോറും ശമ്പളം വാങ്ങിക്കുന്നില്ലേ? എന്നിട്ട് ഇതാണോ ജോലി? സാർ, ഞങ്ങൾ ഓർമ്മനെവിടെ ഇങ്ങനെ ഡ്യൂട്ടി സമയത്ത് പോത്തനെ പോലെ കിടന്നുറങ്ങിയാൽ തന്റെ കീഴിലുള്ളവർ ഷീട്ട് കളിക്കുന്നത് തെറ്റല്ല. എന്നോടല്ല ക്ഷമ പറയേണ്ടത്. അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുമ്പോ തുക കുറയും. അപ്പോഴവിടെ പറഞ്ഞാൽ മതി. ഐ വിൽ റിപ്പോർട്ട് ദിസ്. ഇത്ര എളുപ്പം പോളിഷ് ചെയ്തോ? ഡേസിക്ക് സ്കൂളിൽ പോണ്ടേ? അതുകൊണ്ടാ ഞാൻ ഇത്ര എളുപ്പം പോളിഷ് ചെയ്ത്. ബാലി എന്റെ കൂടെ സ്കൂളിൽ വരുന്നോ? എന്തിനാ പഠിക്കൽ? എന്നെ പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുവോ? ബാലിനെ ഞാൻ പഠിപ്പിക്കാം. ഡേസിയോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്നല്ല, ഇവിടെ വന്ന് പറഞ്ഞു തരാം. പറ ഇംഗ്ലീഷ് പഠിച്ചു വല്ല സഹായത്താവാൻ പോവല്ലേ? എടാ, കുഞ്ഞിന്റെ പെറ്റിക്കോട്ട് വലിച്ചു വെച്ചിട്ട് പോയിച്ച് നൽകിയിട്ട് കത്രീനമ്മ ചലക്കിയിട്ടാ മതി. കുഞ്ഞാ ഇവനെ ചീത്തയാക്കുന്നത്. ഓൾട്ടിനും കലക്കി വെച്ചിട്ടുണ്ട്. മോട് വാ, കുടിക്കാം. ആ, ചോറ് കൊണ്ടുവന്നോ. ഓഫീസിൽ കൊണ്ടുപോയി വെച്ചേക്കും. സാർ, ഞാൻ ആ ട്രെയിൻ നന്നാക്കുന്നിടത്തുനിന്ന് പോയി കണ്ടോട്ടെ? ആ എഞ്ചിൻ അടയ്ക്കൊന്നും പോയി കുടുങ്ങരുത്. സൂക്ഷിച്ചു പോയിട്ട് വാ. ശരി സാർ. നടപടികൾ എടുക്കരുത്. ഞാൻ ഇനിമേൽ ഡ്യൂട്ടി കൃത്യമായി ചെയ്തോളാം സാർ. ഐ എം സോറി. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അഞ്ചാറ് കുഞ്ഞുങ്ങളുണ്ട് സാർ. ശമ്പളത്തിൽ 10 രൂപ കുറഞ്ഞാൽ വീട് കഷ്ടത്തിലാകും. എടോ,
ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ഇല്ലാത്തവരൊക്കെ കഷ്ടപ്പെട്ടേ പറ്റൂ. ഇത്തവണത്തേക്ക് ഒരു മാപ്പ് തരണം. ഐ ആം എ ഹ്യൂമൻ ബീ. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. പോയിക്കോ. താങ്ക് യു സർ. You'd headed a kannadi. You putti poyilo. Daddy arnane thallu. Ini endiyana? Daddy choicha namak ariyan padalla nu parayana. Daddy od kalam parayana seriyano Daisy. Yena ada kunjalod therasi parayunu. Onnilla. Onnumille. Endha nagayile? Keda yaranam kettavane. Saayipine kannadi pottichu. Atte pidichu mette kadathi pidana njan vicharichada. Saayip ingottu varatte. बाल यात्र तलिटू नी एंदा सत्यम परयादिरुन्नत എന്റെ കുഞ്ഞിനോട് നിനക്കത്രയ്ക്ക് സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ഇനി ഈ വീട്ടിലെ വേലക്കാരനല്ല, ഈ കുടുംബത്തിലെ അംഗമാണ്. നീ ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകരുത്. ഇല്ല സർ, ഞാൻ എവിടെയും പോകില്ല. ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ കൂടി തന്നതായിട്ട് ഞാൻ കണക്കാക്കി. നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം. ഡാഡി, ബാലിനെ ട്രെയിൻ ഓടിക്കാനാ ഇഷ്ടം. ട്രെയിൻ ഓടിക്കാനോ? വെരി ഗുഡ്. എന്നെ പോലെ ഒരു റെയിൽവേ ജീവനക്കാരനാകാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കത് അഭിമാനമാണ്.
രാഘവ കഴിഞ്ഞോടെ. ആ എടാ ബാല, നിനക്കും രാഘവനും എല്ലാം കാലം തെളിയാൻ പോകുന്നല്ലോ. എന്താ സാറേ, ഭാഗ്യക്കുറി വല്ലതും മുന്നിട്ടുണ്ടോ? ഭാഗ്യക്കുറി ഒന്നുമല്ല, ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻമാരിൽ ചിലരുമൊക്കെ ഡ്രൈവർ പോസ്റ്റ് കൊടുത്ത് പ്രമോട്ട് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് എന്നാലും ഞാൻ കിട്ടാവുള്ളല്ലോ. പക്ഷെ ഉടനെ കിട്ടണമെങ്കിൽ കാണേണ്ടവരൊക്കെ വേണ്ടതുപോലെ കാണണം. ഓ, ആരെ കാണണമെന്ന? ആദ്യം ഫോർമാനായ എന്നെ തന്നെ കാണണം. ലിസ്റ്റ് തയ്യാറാക്കുന്നതേ ഞാനാ. അപ്പോൾ നിങ്ങൾക്ക് കൈക്കൂലി തന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ലിസ്റ്റ് ചേർക്കൂല അല്ലേ? നീ മിണ്ടാതിരിക്കട. എത്രയോ വർഷമായിട്ട് തീയും കരിയും തിന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ. ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടേ ഡ്രൈവർ പോസ്റ്റ് കിട്ടുമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത്. രാഘവ, ഇവൻ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ബലം വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഇതൊന്നും വിശ്വസിക്കരുത്. സാറേ, ഞങ്ങൾ ഒരുമിച്ച് ജോലി കയറി വരാം. പ്രമോഷൻ കിട്ടുന്നെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ കിട്ടും. എന്താണ് ബോൾമാൻ സാറ് ഇന്ന് ലെസ്റ്റർ അടിക്കുന്നത്? എടോ, താൻ പാസ് വാങ്ങിച്ചോണ്ടാണോ ലോക്കോ ഷെഡിൽ ചായ കൊണ്ടിരുന്നത്? ഈ തീവണ്ടി ഓഫീസിൽ നമ്മളെ ബാപ്പായും ഉപ്പുപ്പായും ചായ കച്ചവടം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ തീവണ്ടി കണ്ടുപിടിച്ച ബ്രണ്ടർ സാഹിബിന് നമ്മളെ ഉപ്പുപ്പ ഈ ലോക്കോ ഷെഡിൽ ചായ കൊണ്ട് കുളിച്ചിട്ടുണ്ട്. അതിന്റെ പാസ് നമ്മുടെ കയ്യിലുണ്ട്. എടോ, പാസ് ഉണ്ടോന്നാ ചോദിച്ചത്? ഉണ്ട് സാറേ. ഇതാ, താൻ ഓഫീസിൽ ഒന്ന് എന്നെ കാണണം. ഉത്തരവ്. മമ്മൂക്കിടുന്ന ഫോർമാൻ ഇത്ര കോപം? ഓൻ കെട്ടിയോളും മൂന്നാ കൊച്ചുങ്ങളും പേരക്കിടാങ്ങളും കൂടെ 12 ഉണ്ട്. അതിന് ശരിവിൽ കൊടുക്കണ്ടേ? ഇടക്കിടക്ക് നമ്മളത് കമ്മീഷൻ ചോദിക്കും, നമ്മൾ കൊടുക്കൂല, അതിന്റെ വിരോധമാ. പറഞ്ഞോ സത്യം, നമ്മളിവിടെ വരുന്നത് കാശുണ്ടാക്കാനല്ല, ഇങ്ങനെ ഒരു ചങ്ങായിമാരെ കാണാൻ വേണ്ടിയാ. നമുക്ക് ഇയാള് മേലെ മമ്മൂക്ക ശല്യമുണ്ടല്ലോ, നമ്മുടെ എഞ്ചിനീയർ സാറിനോട് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇപ്പൊ ഓഫീസിലില്ലേ? എവിടെ പോയി? അദ്ദേഹത്തിന്റെ മകൾ ഡെയ്സി പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരികയെ, അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കും. യാത്രയൊക്കെ എങ്ങനെ? സുഖമായിരുന്നു ഡാഡി. എക്സാമിനേഷൻ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകും. അങ്ങനെ നിന്റെ പഠിത്തം തോന്നി, ഇനി അടുത്ത കാര്യം നോക്കണം. ബാലൻ വന്നില്ല ഡാഡി? അവനൊന്ന് ഡ്യൂട്ടിയുള്ള ദിവസമല്ലേ, ഇപ്പൊ വീട്ടിലെത്തിക്കാം. ഡേസി, നീ ഇനി അവനെ ബാലൻ എന്ന് വിളിക്കരുത്, അവൻ നിന്നെ പോലെ വലുതായില്ലേ. അയ്യോ, എന്റെ സൂട്ട്കേസ് ഡാഡി അതാ കൊണ്ടുവന്നു. പോലീ, അവനെ പിടിക്കൂ. എന്താ സാറേ, ഇവൻ ഞങ്ങളെ പെട്ടി എടുത്തോണ്ട് പോകുന്നു. വാട്ട്? നിങ്ങളുടെ പെട്ടിയോ? അയ്യോ, ഇത് ഈ സാറിന്റെ പെട്ടിയാ, കഴിഞ്ഞ ആഴ്ച മേടിച്ചതേ ഉള്ളൂ. ക്ഷമിക്കണം സാറേ, എന്റെ പെട്ടിയാണെന്ന് വിചാരിച്ചാ ഞാൻ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഈ സാറിന്റെ പെട്ടിയല്ലേ? എന്നതായിരിക്കുന്നത് സാറേ, ഇവന്മാര് ട്രെയിനിലെ സ്ഥിരം മോഷണക്കാരാ. ഇവന്റെ പേര് തീവണ്ടി കുഞ്ഞപ്പൻ, ഇവന്റെ പേര് കരിയാപ്പല. കത്രീന, കത്രീന മിച്ചേ, മോളെ മോളെ, എത്ര നാളായി മോളെ കണ്ടിട്ട്. ഡാഡി, കത്രീന അമ്മച്ചി കിളവിയായി പോയല്ലോ. ഞാൻ അവളോട് പറഞ്ഞതാ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കാം, പക്ഷെ അവൾ കേൾക്കണ്ടേ? മോളെ, തങ്കശ്ശേരി നിന്ന് മോടെ മമ്മിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. മോളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് മമ്മി പോയത്. മമ്മി മരിച്ച ശേഷം കത്രീനയാണ് നിന്നെ വളർത്തിയത്. സായിപ്പേ, എനിക്കിനി രണ്ടാഗ്രഹങ്ങളേ ഉള്ളൂ. നാട്ടിലുള്ള എന്റെ മകളെ ആരുടെയെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിക്കണം. പിന്നെ ഈ മകളുടെ മടിയിൽ കിടന്ന് എനിക്ക് മരിക്കണം. മോളെ, വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്, കുളിച്ചിട്ട് വല്ലതും കഴിക്കാം.
പാലേട്ടാ. എന്താ പാലേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, കുറെ നാളിന് ശേഷമല്ലേ ഞാൻ ഡെയ്സിയെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അറിയാതെ നോക്കി നിന്ന് പോയതാണ്. ചേട്ടൻ സ്റ്റേഷനിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ അദ്ദേഹത്തിന്റെ നാളഞ്ഞ് ഡ്രസ്സുകൾ തേക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും ബാലേട്ടനാണോ ഇവിടെ അലക്കുകയും തേക്കുകയൊക്കെ ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴും പഴയ ബാലൻ തന്നെയാണ് ഡേശി. പഴയ ബാലൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യനാണെന്നോ? ആ, അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കൊച്ചു പയ്യൻ തന്നെ. എന്നാലേ ചേട്ടനെ വലുതായി കാണത്തക്ക വണ്ണം ഡാഡിക്ക് ഒരു പൂത കണ്ണാടി വാങ്ങിക്കൊടുക്കണം. ഈ അഴുക്കും പൊടിയും നിറഞ്ഞെടുത്ത് എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? ഇതിനേക്കാൾ അഴുക്കും കരിയും പുരണ്ടതില്ലേ എന്റെ ജീവിതം. പക്ഷേ എന്റെ മനസ്സിൽ അഴുക്ക് പിടിക്കരുതെന്നേ ഉള്ളൂ. അയ്യോ, ഈശ്വര ചതിച്ചു. പോട്ട്, സാരമില്ല. ആരും അറിയണ്ട, മടക്കി അങ്ങ് വെച്ചേക്കാം. വാട്ട് ഈസ് ദിസ് മിസ്? സീനിയോറിറ്റി അനുസരിച്ച് ബാലിന്റെയും നാഗറിന്റെയും പേരിൽ ഇംഗ്ലീഷിൽ ആദ്യം വരേണ്ടത്. എന്നിട്ട് വിട്ടു വന്നു. മര്യാദത്തൊന്നും ഒരു ശുപാർശ ഉണ്ടായിരുന്നു സാർ, പകരം ഞാൻ ആ പേര് ആദ്യം ചേർത്തു. ഏത് വലിയ വലിയ ശുപാർശ ഉണ്ടായിരുന്നാലും ശരി, അർഹതയുള്ളവരെ നിയമിക്കാനെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അല്പമൊക്കെ നമ്മൾ വളഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകും സാർ. ഐ ഡോണ്ട് മൈൻഡ്. അങ്ങനെ നട്ടല് വളയ്ക്കാൻ ഡാനിയലിനെ കിട്ടില്ല. അന്നെന്റെ ജോലി ഞാൻ വേണ്ടതായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങളോ? ഐ ഡോണ്ട് വാണ്ട് എനി അഡ്വൈസ്. അർഹത അനുസരിച്ച് പുതിയ റിസൾട്ട് ആയി കൊണ്ടുവരും. രാഘവൻ ഇപ്പൊ നിലമ്പൂർ പോകാനുള്ള അത്യാവശ്യം എന്താണ്? എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് ഒരാഴ്ചയായി നമുക്ക്. ആ, തള്ളയില്ലാത്ത കുഞ്ഞല്ലേ, കൂടെ കൂടെ തന്തേനെങ്കിലും കണ്ടില്ലെങ്കിൽ വിഷമിക്കും. കുട്ടിക്ക് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? 4 വയസ്സായി. ഒരു ബന്ധു വീട്ടിലെ ഏൽപ്പിച്ചിരിക്കുന്നു. 5 വയസ്സായെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വല്ല എയ്ത്ത് പള്ളിക്കൂടത്തിലും ആക്കായിരുന്നു. എന്താടാ നീ എന്നോട് പറയാ ലീവ് എടുത്തത്? ഇതെന്ത് ചോദ്യമാണപ്പാ? അവനവന്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള പൂതി ആർക്കും ഉണ്ടാവില്ലേ? ഞാൻ നോക്കി, നമ്മൾ നിക്കാൻ കഴിഞ്ഞിട്ട് 10 കൊല്ലേ. ഹാ, ഒരു കുഞ്ഞുകാര് കാണാനുള്ള ഭാഗ്യം ഞമ്മക്കുണ്ടായില്ല. മമ്മൂക്ക കല്യാണത്തിന് മുമ്പ് കുടുംബാസൂത്രണം ചെയ്തിരിക്കും. ഞമ്മൾ അത് ചെയ്തിട്ടില്ല. കൊച്ചിലെ മറ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെന്തു പറ്റി? ചൈനയുടെ പാത്രത്തില് ഒരു കേടുണ്ടെന്നാണ് ഡാക്ടർ പറഞ്ഞു. ചായപാത്രത്തിലായിരുന്നെങ്കിൽ വെട്ടി ഒട്ടിക്കാൻ ഒക്കുമായിരുന്നു. ഇത് വെട്ടി ഒട്ടിക്കാൻ ഒക്കൂ. എന്നാടാ നീ ചോദിച്ച രൂപ, ഞാൻ വീട്ടിലേക്ക് പോകാം. പടച്ചോനെ, എഞ്ചിനീയർമാരുടെ മോള് വീട്ടിലുള്ളതുകൊണ്ട് ഇനി ബാലിനെ പുറത്തേക്ക് കിട്ടൂല. എന്നെ പിടിച്ച് കൂട്ടിലടയ്ക്കൂ. ആ, ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒറ്റ കൂട്ടിനകത്ത് പിടിച്ച് അടയ്ക്കും. അപ്പൊ ഞാൻ വരട്ടെ നമുക്ക്. ഡെയ്സിയാണോ ഇതൊക്കെ ചെയ്തത്? സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പറന്നു വന്ന ഇതൊക്കെ ചെയ്തത്? ഡെയ്സി എന്നെ കളിയാക്കുകയാണോ? ഞാനാ ചെയ്തത്. ഇനി ഈ മുറി ഇങ്ങനെ വേണോ ഇരിക്കാൻ? എന്റെ ചെരുപ്പ് തുടയ്ക്കാനും തുണി കഴുകാനുമുള്ളതല്ല ഈ കൈകൾ. ചേട്ടാ, കൊച്ചുനാളിൽ ചേട്ടൻ എന്റെ ചെരുപ്പ് തുടച്ചു തന്നിട്ടില്ലേ, തുണി കഴുകി തന്നിട്ടില്ലേ? ഞാൻ ഈ ബംഗ്ലാവിലെ വേലക്കാരനല്ലേ. ചേട്ടൻ ഇപ്പോഴും അങ്ങനെയാണോ കരുതുന്നത്? എന്നാൽ ഞാൻ ഈ മുറിയിലെ ജോലിക്കാരിയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പ്രായമായൊരു പെണ്ണാണ്. ജീവിതത്തിൽ പലതും പഠിക്കേണ്ടവളാണ്. ഡെയ്സി, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. ഒന്നും പറയണ്ട, കോഫി കുടിച്ചിട്ട് വന്ന് കുളിക്കും. വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്. ഹലോ.
അല്ല, ഇതാര്? രാഹുൽ സാറോ? എങ്ങോട്ട് പോവാ? എവിടെയും പോകുന്നില്ല. പിന്നെ വണ്ടി കയറി എന്തിനാ? പറഞ്ഞിട്ട് എന്ത് വേണം? പഴയ ആളുകളെ കണ്ടിട്ടേ പുള്ളിക്കാരെ പിടിച്ചില്ല. ചില നേരത്ത് കണ്ണേ കരളേ നോക്കിയാ വിളിക്കുന്നേ. അല്ലെങ്കിൽ ഓമാരൊക്കെ എങ്ങനെയാണ്? ബാലിനെ ഡ്രൈവറായി നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണിത്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. എല്ലാം സാറിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഡേസി. നോ നോ നോ, ഡ്യൂട്ടിയിൽ കറക്റ്റ് ആയിരുന്നു കൊണ്ടാണ് എനിക്ക് ഇപ്പോഴും പോസ്റ്റ് കിട്ടിയത്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു ബാലൻ. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രമായിരുന്നു സാർ. സാധാരണ ഷണ്ടിംഗ് പോസ്റ്റും ഗുഡ്സും കഴിഞ്ഞ് ലൈൻ ഷിഫ്റ്റ് കിട്ടാറുള്ളൂ. നിനക്ക് തുടക്കത്തിലേ അതിന് തന്നെ ഓർഡർ കിട്ടിയിരിക്കുന്നു. ഡാഡി, ഈ സന്തോഷത്തിന് നമുക്കൊരു പാർട്ടി നടത്തണം. യെസ്, ആദ്യത്തെ പാർട്ടി എന്റെ വരാം. ഡെയ്സി, ഗെറ്റ് എ ഗ്ലാസ്. കമൺ കമൺ മാൻ. സർ, ഞാൻ കമൺ. യെസ്, ചിയേഴ്സ്. അവിടെ ഒഴിക്ക്, അവിടെയും കുറച്ച് ഒഴിച്ചു. എനിക്കും ബാലനും നിലമ്പൂർ ലൈനാണ് കിട്ടിയിരിക്കുന്നത്. നാളെ തന്നെ ഡ്യൂട്ടി കയറണം. പറഞ്ഞോളെ, നിരീക്ഷണം കേറിക്കോളി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ റാണിയോട് ആക്കിയിട്ട് പോകുന്നത് ബുദ്ധിമുട്ടാവില്ലല്ലോ നമുക്ക്. ബുദ്ധിമുട്ടാ? രാഘവൻ ഇത്രയും നാളായിട്ട് നമ്മളെ പുടി കിട്ടിയിട്ടില്ല അല്ലേ? നമ്മൾ എച്ചിലി ക്ലാസ് കഴിവുന്നവരാണെങ്കിലും നമ്മുടെ കൽബിൽ എച്ചിലില്ല. അതുകൊണ്ടല്ലേ എന്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പൊന്നു മോളെ, നമ്മൾ ഉയരിന്റെ ഉയരു പോലെ നോക്കിക്കൊള്ളാം. അച്ഛൻ പോയിട്ട് ആദ്യമായിട്ട് ഡ്രൈവറായിട്ട് വണ്ടി കയറാൻ പോയില്ലേ, അതിന് മുമ്പായിട്ട് ഇമ്മിണി മധുരം കഴിച്ചോണ്ട് വേണം കയറാൻ. നമുക്ക് ഞാൻ വരട്ടെ. വേണാ വണ്ടി നിൽക്കുമ്പോ നീ ആദ്യം ഇറങ്ങണം. ഞാൻ ഈ ചാക്ക് കെട്ട് ചെല്ലിപ്പെടുത്തി തന്നേക്കാം. ചാക്കേട്ട്,
ഇതിന്റെ ഉടമസ്ഥനില്ലേ? എന്നാ ഇതെടുത്തോണ്ട് ആരാ പുറത്തിറങ്ങുന്നു കാണാമല്ലോ. ആത്മവിദ്യാലയമേ തറേ. തന്മയാളാമ്മയാത്തവനാണ്, എന്തെങ്കിലും തരണേ. അവനീ ആത്മവിദ്യാലയമേ തറേ. രണ്ട് കണ്ണും കാണാത്തവനാണ്, എന്തെങ്കിലും തരണേ. സാറന്മാരെ ചുത്തത്തി പാമ്പ് വീണപ്പോ പോയതാണ് സാറേ. കുഞ്ഞപ്പ ചാരായം പോലീസുകാരൻ കണ്ടു. വണ്ടി സ്റ്റേഷനിൽ ചെല്ലുമ്പോ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കും. ഞാൻ ഏറ്റ് ആത്മവിദ്യാലയമേ അഴിനില്ല. എന്താടാ കണ്ണു കണ്ടുവിടാ? എന്തോ കൊണ്ടല്ലോ. ഒന്നും അടിക്കല സാറേ, പാവങ്ങള കണ്ണു കണ്ടുകൂടാ. സാർ ക്ഷമിക്ക്. സാറ് ശരി പോരാ, ജീവനെ കൊണ്ട് ഓടിക്കാ. കരിയാപ്പിളെ പുറകെ വിട്ടോ. ചെടാ, ഈ ചാക്കിട്ട് ആരെടുത്തു? ലേലത്തിന്റെ ചുമതല തനിക്കല്ലേ, പിന്നെ താനെന്തിനാ പേടിക്കുന്നത്? പേടിച്ചിട്ടല്ല, സായിപ്പിന്റെ ലെറ്റർ ഇല്ലാതെ പാർട്ടിക്ക് എങ്ങനെ സാധനങ്ങൾ വിട്ടുകൊടുത്തു എന്ന് ചോദ്യം വന്നാൽ ഞാൻ കുടുങ്ങും. ലെറ്റർ ഞാൻ ശരിപ്പെടുത്തിരുന്നാ പോരെ. സായിപ്പ് ഒപ്പിടുവോ? ഉപ്പ് ഞാനിട്ട് തരാവുള്ളൂ. സായിപ്പിന്റെ ഉപ്പേ എനിക്ക് കാണാ പാഠമാ. ഇതൊന്ന് ശരിയായാൽ നമ്മുടെ സായിപ്പിന്റെ പേരിൽ കൈക്ക് ഒലുക്കി എൻജോറി വരും. സായി പ്ലാറ്റ്ഫോറത്തിൽ തെക്കു വടക്ക് നടക്കുന്നത് നമുക്ക് കാണാം. What is this barrel? എനിക്ക് ഇന്ന് ആദ്യമായി ശമ്പളം കിട്ടിയ ദിവസമാണ്. I am glad. Very, very glad. ദയവ് ചെയ്ത് അങ്ങിത് സ്വീകരിക്കണം. ഇതൊക്കെ എന്തിനാണ് ബാല? ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രതിഫലത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിന് വേണ്ടിയാണ്. സാർ, അനാഥനായ എന്നെ ഈ നിലയിലെത്തിച്ചത് അങ്ങാണ്. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതുകൂടി അങ്ങ് വാങ്ങണം. ശമ്പളമായിരിക്കും? അതെ സർ. ഫയർമാൻ ആയിരുന്ന കാലത്ത് നിനക്ക് കിട്ടിയിരുന്ന ശമ്പളം നിന്റെ ചെലവുകൾക്ക് ഏതൊക്കെയുമായിരുന്നു. ഇനി നീ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നിന്റെ ഫ്യൂച്ചറിന് വേണ്ടി മിച്ചമുള്ള കാശ് സേവ് ചെയ്യണം. സാർ, എത്രയൊക്കെ രൂപ ഞാൻ ബാങ്കിലിട്ടാലും അങ്ങയിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തെക്കാൾ വലിയൊരു സമ്പാദ്യം എനിക്കുണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. കീപ് ദിസ് മണി വിത്ത് യു. സാർ, ഇത് ഞാൻ ദേശിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതെന്തിനാ എന്റെ കയ്യിൽ തരുന്നത്? എന്താ ഡാഡി? മോളെ, ബാലിന് ആദ്യമായി ശമ്പളം കിട്ടിയ സന്തോഷത്തിന് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ടുവന്നിരിക്കുന്നു. ഇതാ ഡേസി. She won't sleep today. Well, I will open this bottle too. Thank you.
നിമിഷം നിമിഷം ഹൃദയങ്ങളൊന്നാകും നിമിഷം നിന്ന ധരങ്ങളാം ശോഷന്ന പോകൾ എന്നും നുകരും ഹൃദയങ്ങളൊന്നാകും നിമിഷം എഞ്ചിനീയർ ഡാനിയൽ കൈക്കൂലി വാങ്ങിച്ചു. എനിക്ക് സസ്പെൻഷൻ ഓർഡർ. എന്താ ഡേശി? ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ കൈക്കൂലി വാങ്ങിച്ചു. അങ്ങ് എന്താ നീ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല. Tell me, my lord, Daniel കൈക്കൂലി വാങ്ങിയോ? 30 വെള്ളിക്കാശിന് വേണ്ടി നിനക്ക് കുരിശ് മുൾക്കിരീടം തന്ന യൂദാസുകൾ ഇന്നും ഇവിടെയുണ്ട്. ഇതാ അവരുടെ കുറ്റപത്രം എന്റെ നേരെയും വന്നിരിക്കുന്നു.
Tell me, Lord. Am I guilty? Am I guilty? Daddy! നീതികേടിന് കൂട്ടു നിൽക്കാത്തതാണ് എന്റെ തെറ്റ്. നീതന്മാരുടെ വലയിൽ വീഴാത്തതാണ് എന്റെ കുറ്റം. അന്ന് സമാധാനമായിരിക്കണം. സത്യമുള്ളവന് ഈ ലോകത്ത് സമാധാനമില്ല. നിങ്ങളെക്കാൾ പരിശുദ്ധനാണ് ഞാൻ. ഈ പട്ടികളുടെ മുമ്പിൽ ഞാൻ കേടങ്ങില്ല. നെവർ നെവർ. I'm dying! ഇപ്പോൾ ഡാനിയലിന്റെ അയൽപ്പിന്റെ ഗതി എന്താണ്? ഞാൻ അടലിപ്പാമ്പാണെന്ന് അവൻ അറിഞ്ഞില്ല. കടിച്ചാൽ ഏഴാം ദിവസം ഈ വിഷം കഴിയും. കൈക്കൂലിക്ക് എന്താക്കിയല്ലേ? കൈക്കൂലി വാങ്ങിയത് കൊണ്ടല്ലേ സാർ നേജിൽ നിന്ന് പണം കണ്ടെടുത്തത്? നിന്റെ തന്ത കൊണ്ട് വെച്ചതായിരിക്കും ആ പണം. ഈ ഓഫീസ് ഇപ്പോൾ എന്റെ ചാർജിലാണ്. കുടിച്ചുകൊണ്ടൊന്നും വഴക്കുണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിപ്പിക്കും. വീട്ടിലേക്ക് പോകും. ഞാൻ പോകില്ല. കൽക്കരിയുടെയും തീയുടെയും ഗന്ധമുള്ളതാണ് ചോര. എന്റെ അവസാനം ഇവിടെ തന്നെയാണ്. ആര ഈ മനുഷ്യനെ വിളിച്ചോണ്ട് പോകും? ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എടോ, നിങ്ങളുടെ എല്ലാം സാമർഥ്യം കൊണ്ട് ഇദ്ദേഹം സസ്പെൻഷനിലായി. ചിലപ്പോൾ ഡിസ്മിസും ചെയ്തേക്കും. ചിലപ്പോൾ അത് തന്നെ നടക്കും. നടക്കത്തുള്ളൂ. പക്ഷേ ഞാനുള്ള കാലത്തോളം ഈ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ചോറ് തന്നെ അദ്ദേഹം ഉണ്ണും. ഐ ആം ഡിപ്രസ്ഡ്. എനിക്ക് ജീവിതം മതിയായി ബാല. ഞാൻ ഡിപ്പാർട്ട്മെന്റിനെ എന്റെ കുടുംബത്തെക്കാൾ സ്നേഹിച്ചാണ്. അതിന്റെ കൂലിയായിരിക്കും. സാർ അനുവിഷമിക്കരുത്. ഗ്രഹണത്തിന് തലവെക്കുന്ന കുറെ നീർക്കുഴികൾ കൊണ്ടുവരും. അവന്മാരുടെ മുമ്പിൽ അങ്ങ് കൈക്കുടിക്കാരനായിരിക്കും. പക്ഷേ മറ്റു ജീവനക്കാർക്ക് അങ്ങ് ആരാണ് നല്ലതുപോലെ അറിയാം. വരണം. വരാനാ പറഞ്ഞത്? കുഞ്ഞപ്പൻ ഒരര ഇങ്ങ പോരട്ടെ. ആ പോരട്ടെ. ആചാര്യത് ഇവിടുന്ന് ഓരോ പുതിയതിനെ പുതിയതിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ വന്ന് വീഴുന്നതാടാ കരിയപ്പലെ. ആചാര്യ തരോയനക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താടാ അറിയപ്പലെ? ആളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരു കലിയാ. ഒരുപാട് ഉള്ളവൻ ഉടുതണി ഇട്ടേ ചൂടിപ്പോ. എന്റെ അമ്മയ്ക്ക് ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കാനുണ്ടല്ലോ. അടുത്തിന്റെ കരണം പിടിക്കാൻ തെറിപ്പിക്കും. അല്ല പോലീസുകാർ വന്ന് കയറിയാൽ കഞ്ഞൂടി മുട്ടും. വല്ലതും നല്ല ചക്രം ഉണ്ടാക്കുള്ള സമയത്ത് എന്തിനേ വഴക്കൊക്കെ? നീ പോടാ. എത്രയും പത്ത്. പോക്കറ്റ് നിറച്ച് കാശ് മുട്ടുന്ന പറഞ്ഞു. കൊടുക്കത്ത കുടിയായി പോയതാ. അവളെ അമ്മയ്ക്ക് പറഞ്ഞതിന്റെ വെള്ളം കൊണ്ട് കുടിച്ചു പോയതാ. സാറിന് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാ നോക്കുന്നത്? കൂടുതൽ അതിനല്ലേ തക്കറി പൈപ്പ് കൊണ്ട് നിട്ടിരിക്കുന്നത്. പൈപ്പിനകത്തും വല്ലാതെ കാണത്തില്ലേ? കാണുന്നവർ കണ്ണറിച്ചോണ്ട് പോയിട്ടില്ല. സാർ വന്നാട്ടെ. അവക്ക് ഇരിക്കാൻ വേണ്ട ഒരു സ്ഥലേ. ഇഷ്ടമുള്ളത് തന്നാ മതി എന്നല്ലേ നീ പറഞ്ഞത്? അതിന് ഇതേ തന്റെ പെണ്ണും പുള്ളിക്ക് കൊണ്ടു കൊടുക്ക്. മര്യാദക്ക് 50 രൂപ തന്നു. 50 രൂപയോ? ഇതെനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനുള്ള കാശാ. വീട്ടിൽ സാധിക്കുന്ന കാര്യം ഇവിടെ സാധിച്ചില്ലേ? ഒരേ കാശാന്ന് ഞാൻ വിളക്കില്ല. എന്തോ വിളക്ക്? കാര്യം കഴിഞ്ഞപ്പോഴേ ഇയാൾ കാശ് തരുന്നില്ല. കാശ് കൊടുക്കാ. കൊണ്ടുപാടോ? എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള കാശാ. വീട്ടിലതേ ഇത് കൊടുത്താണ്. 10 രൂപയോ?
അങ്ങനെയാണോ സംഭവം? മര്യാദയ്ക്ക് ഇവിടെ കയ്യിൽ ഇവിടെ ഒരുപാട് അടുത്ത് അലഞ്ഞിട്ട് രാത്രി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കിടക്കാന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഹിമമാർ പുറകെ കൂടിയത്. ഓഹോ, നിന്റെ പേരെന്താ? സാവിത്രി. എന്നാല് ഇനി ഹിമമാരുടെ മുമ്പ് പോയി ചാടാതെ ഈ കമ്പാർട്ട്മെന്റിനകത്ത് കിടന്നു ഷട്ടേഴ്സ് ഒക്കെ അടച്ചേക്ക്. നേരം വെളുത്തിട്ട് പോയച്ചാ മതി. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, നീ പോയിക്കോ. എനിക്ക് പോവാൻ ഒരിടവുമില്ല. എന്റെ ദൈവമാണ് ചേട്ടന്റെ അടുത്ത് എത്തിച്ചത്. ഞാനും കൂടി പോരട്ടെ. എന്റെ കൂടെ? നല്ല ശിക്ഷയായി. നീ ഇവിടെ ചുറ്റിത്തിരിയുന്ന ഒരു പുതിയ പതിപ്പാണെന്ന് തോന്നുന്നല്ലോ. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയുമില്ല. നിനക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവരാണുങ്ങളെ കണ്ണ് കാണിച്ചു മയക്കുന്നു, നീ കണ്ണീര് കാണിച്ചു മയക്കാൻ നോക്കുന്നു. സ്ഥലം വിട്ടെ. എന്തിനാ കരയുന്നത്? നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? കമ്പാർട്ട്മെന്റിനകത്ത് അഭിഹിതം നടത്തിയത്. അഭിഹിതം നടത്തുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട സാക്ഷികളുണ്ട്. ഓ, ഇവരൊക്കെയാണോ സാക്ഷികൾ? ഇവർക്കൊക്കെ ഞാൻ നല്ല സാക്ഷിപ്പിടിയും കൊടുത്ത് അയച്ചതല്ലേ ഉള്ളൂ. ഏമാനെ, ഇവനെ ഇവിടെ വിടരുത്, നടക്കുകയാണ്. വരട്ടെ, ബഹളം വയ്ക്കാതെ. സാറേ, ഇവള് എന്റെ മുറപ്പെണ്ണ, എന്നെ കാണാൻ വന്നു, നേരെ വീട്ടിൽ പോയി. ഈ കമ്പാർട്ട്മെന്റിനകത്ത് കയറി കിടക്കാൻ പറഞ്ഞു. അതിനെന്താ തെറ്റൊന്നും വിശ്വസിക്കരുത്. സാറേ, ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് കണ്ടാൽ അത് വിഭജിക്കാൻ മാത്രമാണെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? നിങ്ങൾ ആരുടെയും വീട്ടിൽ പെണ്ണുങ്ങളില്ലേ? ക്ഷമിക്കണം സാറേ, ഇവന്റെയൊക്കെ വാക്ക് കേട്ടാണ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത്.
സാറേ വേറൊന്നും വിചാരിക്കരുത്, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. സാരമില്ല. ഇനിയും എന്നെ ഇവിടെ വിട്ടിട്ട് പോയാൽ എനിക്ക് മരിക്കാനേ കഴിയും. ശരി വാ. എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് അങ്ങനെ ധൈര്യം വന്നു? ക്ഷമിക്കണം സർ, ഇവളെ പറഞ്ഞു വിടാൻ എനിക്ക് നിവൃത്തിയില്ല. എന്താ നിവൃത്തിയില്ലാത്തത്? ഇവളൊരു ഭാര്യയാണോ? അവനെ കാണുകയോ? എന്റെ ആരുമല്ല. പിന്നെ ആരോരുമില്ലാത്ത ഇവളെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു, അത് പാലിക്കേണ്ട കടമ എനിക്കുണ്ട്. അപ്പോൾ എന്നേക്കാൾ വലുതാണോ നിനക്ക് വിളി? നന്ദി കേട്ട റാസ്കൾ. സാർ, ആ തെരുവ് തണ്ടികളുടെ സ്വഭാവം നിന്നിൽ നിന്നൊരിക്കലും മാറുകയില്ലടാ. തെരുവിൽ നിന്നാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്, പക്ഷെ ഞാൻ ഇതുവരെ തെണ്ടിത്തരം കാണിച്ചിട്ടില്ല. ഞാൻ പോയിക്കോളാ. നിൽക്കൂ, നിന്നെ വിളിച്ചുകൊണ്ടുവന്ന ഞാനാണ്. എടാ, ഇത് വലിയ പോകുന്നവരെല്ലാം വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള സത്താണല്ലോ. വിവാഹപ്രായം എത്തിയിരുന്ന ഒരു പെൺകുട്ടിയുള്ള വീടാണ്. അനാഥയാണെങ്കിലും ഇവളും ഒരു പെണ്ണാണ് സാർ. എന്നാൽ കൊണ്ടുപോയി കല്യാണം കഴിച്ച് താമസിക്കടാ. സാർ വരാവ. ഈ കാരണം കൊണ്ട് ബാലിനി ഡിവിഷനിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല. സാർ, ഡാനിയൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തവരായി നാട്ടിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു നല്ല വഴി പറയാം. അതെന്ത് വഴിയാ സാറേ? നമ്മുടെ രണ്ടു മൂന്ന് ഫോട്ടോസ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, ഒരു ആപ്ലിക്കേഷൻ എഴുതി തരികയാണെങ്കിൽ അതിലൊന്നും ഞാൻ ഫിക്സ് ചെയ്ത് തരാം. അല്ല, ഇതാരെ മമ്മൂക്കായോ? വരണം വരണം. മുത്തം പൂർത്തിക്കാരെ ഒന്ന് കാണാൻ വന്നതാണ്. സാവിത്രി, ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്ക വരുമെന്ന്? ഇതാണ് നമ്മുടെ കെട്ടിയോട് സൈനം. ബന്ധുക്കളില്ലാത്ത നമുക്ക് ഇനി നമ്മുടെ ഏറ്റവും വലിയ ബന്ധുക്കൾ വരാം. ഇതെല്ലാം കൂടെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാ ഇതൊക്കെ? ഇരിക്കട്ടെ, സന്തോഷത്തിന് കൊണ്ടുവന്നല്ലേ. നാളെ മുതലേ ഇരുന്നാഴി പാല് വീതം കൊണ്ടുവരാൻ ഞമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു കാര്യം, ഏതെങ്കിലും സബ്ബേഷ ഓഫീസ് ചെന്ന് ഒപ്പുവെച്ച് ഇങ്ങനെ നിക്കാഹം കഴിക്കണം. കോർക്കാപ്പുറത്തായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. ഇവിടെ നിന്നോ ഓടി വന്ന ഒരു പെണ്ണ്, അതിനെ ഞാനും കൂടി കൈവിട്ടാൽ? അല്ല, നിങ്ങൾ കാണിച്ചു ആർക്കും, പക്ഷേ എങ്കിൽ നിങ്ങൾ ആ പെണ്ണിനെ കൈയേറ്റു എന്ന് വെക്കാറുണ്ടാക്കണം. ആവട്ടെ, ചെയ്യാം. ഈ തെപ്പിട്ട് വിൽക്കാൻ കൊണ്ടുപോവാണ്. റൊസാരിയുടെ ഭാര്യയ്ക്ക് വേണമെന്ന് പറഞ്ഞു. വിവരങ്ങളെല്ലാം ബാലേട്ടൻ എന്നോട് പറഞ്ഞു. നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് കഴിയും. ഡെയ്സി നോക്ക്, ആരോരുമില്ലാത്ത ഒരു അനാഥയാണ് ഞാൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാലേട്ടൻ എന്നെ രക്ഷിച്ചു. മറ്റൊരാശ്രയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാലേട്ടൻ്റെ കൂടെ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ബാലേട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം എൻ്റേത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ദൈവനിശ്ചയം മറ്റൊരു തരത്തിലായിപ്പോയി. ഇല്ല ഡേസി, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സമായിരിക്കില്ല. കൈപ്പേരിയ പല അനുഭവങ്ങൾ കൊണ്ട് ദുഃഖിച്ച് കഴിയുന്നവളാണ് ഞാൻ. അതുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ വേദന എനിക്ക് മനസ്സിലാവും. ഡേസിയുടെ ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ? എന്താണ്? ഞാൻ ജീവിച്ചിരുന്നാൽ ഡേസിയെ ബാലേട്ടിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. നിങ്ങളുടെ കുടുംബത്തോട് ബാലേട്ടനുള്ള കടപ്പാടും ഡേസിക്ക് ബാലേട്ടനോടുള്ള സ്നേഹവും ഞാൻ മനസ്സിലാക്കുന്നു. അല്പസമയം എനിക്ക് തരും, ഞാൻ എല്ലാം ശരിയാക്കി തരാം. ചേച്ചി എന്നെ അങ്ങനെ തന്നെ വിളിക്കും. എന്നും സ്വന്തം സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പുതിയ ജീവിതം നിനക്കായി ഞാൻ ഒരുക്കി തരാം. സന്തോഷമായി പോകും. പോയിട്ട് വരും. ബാലേട്ട,
പരിശുദ്ധയായ ഈ പെൺകുട്ടിയെ ബാലേട്ടൻ വേദനിപ്പിക്കരുത്. ബാലേട്ടൻ അവളുടേതാണ്, അവളുടേത് മാത്രം. ശൂളിയാസിയാണ് കൈ പൊള്ളോം. അയ്യോ അഗതി അഗതി അഗതി, കൈയും കാലും തളർന്നു കിടക്കണ എന്റെ ചേട്ടന് വല്ലോം തരടെ. അയ്യോ ഇതാരും കാണുന്നില്ലല്ലോ. എത്രയാ? 30 പൈസ. അയ്യോ പേടിച്ചു കാണുന്നില്ല, ആ പിച്ചക്കാരൻ കഴിച്ചായിരിക്കും. ചുമ്മാ ആളുകൾ വിചാരിക്കും നമ്മള് കള്ളന്മാരാണ്. അവനടിക്കല്ലേ, നമ്മള് ചോദിക്കാം. ഡാ അഗതി, നീ വല്ലത് അടിച്ചോണ്ട് പോയിട്ടുണ്ടോ? ഇക്ക തളർന്നു കിടക്കുന്നതിനെ താങ്ങിക്കൊണ്ട് കിടക്കണം, ഞാൻ എങ്ങനെ അടിച്ചോണ്ട് പോരാനാ? ഇനി അഥവാ അടിച്ചോണ്ട് പോന്നാൽ തന്നെ അത് കൈ തങ്ങുവോ? നിന്റെ തട്ടിജ്ഞാനം ഒന്നും ഞമ്മക്ക് കേക്കണ്ട, സത്യം പറ. നീ മോട്ടിച്ചോ ഇല്ലയോ? ഇല്ലേ, ഞാൻ തളർന്നു പിടിച്ചു കിടന്നവനെ നീ എഴുന്നേറ്റ് നിൽക്കാറായോ? കുഞ്ഞപ്പൻ എത്രാമത്തെ വേഷമാണ്. ഡെയ്സി ബാലേട്ടനോ? ഫർണിച്ചറെല്ലാം വിറ്റു, ഇനി ഈ കാണുന്നതേ ബാക്കിയുള്ളൂ. മനുഷ്യൻ മാറുന്നു, അതിനേക്കാൾ വലിയ മാറ്റമില്ലല്ലോ. എന്നോട് ക്ഷമിക്കൂ ഡെയ്സി, നടന്നതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എല്ലാം സംഭവിച്ചു പോയതാണ്. നീയോ? നീ എന്തിനവിടെ വന്നു? അങ്ങയും ഡെയ്സിയും ഒന്ന് കാണാൻ. ഞങ്ങളെ കാണാൻ നീ ഇവിടെ വരണ്ട. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് കീറിക്കളഞ്ഞൊരു ചാപ്റ്ററാണ് നീ. അതിനെനിക്ക് കഴിയില്ല സർ. Don't try to fool me. സാർ, ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമാണ്. ഞാനിത് ഇവിടത്തേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. Take it. Take it! ദാ, ഞാൻ തെണ്ടിയാലും നിന്റെ തര കൈ നീട്ടില്ല. Go. Look here, man! ഇനി ഈ വീട്ടിൽ കാലുകുത്തി പോരുത്. Blow, blow the winter wind. Thou art not so unkind as man's ingratitude. ചോറ് വിളമ്പട്ടെ? വേണ്ട, നീ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കൊള്ളു.
സാവിത്രി. ബാലേട്ട എന്താ ഇത്? സാവിത്രി. അരുൾ ബാലേട്ട, ഇത് തെറ്റാണ്. തെറ്റോ? അതെ, ഞാൻ ബാലേട്ടിനെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. ദയവ് ചെയ്ത് പോയി കിടക്കൂ. നീ അല്ലെങ്കിൽ നിന്റെ തമ്പുരാട്ടി കിട്ടും വഴി എനിക്ക്. മാധവിയോ, നിന്നെ തേടി തന്നെ ഞാനും വന്നത്. പാത്തോട്ട് പാട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വരുക. ഞാനാ വിളിക്കുന്നത്. വരൂ വരൂ. ചേട്ടാ, ഇത്രയും തരം താഴ്ന്നുമായിരുന്നു. ഒരു പെണ്ണിന്റെ മുമ്പിൽ നിയന്ത്രണം വിട്ടു പോകുന്നവനാണ് ബാലേട്ടനെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾ എനിക്ക് പുനർജന്മം തന്ന വലിയൊരു മനുഷ്യനാണ്. എന്റെ ശരീരമാണ് ബാലേട്ടന് ആവശ്യമെങ്കിൽ ഇതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നോട് ക്ഷമിക്കൂ. ചേട്ടനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാണ് ഡെയ്സി. ഇങ്ങനെ തെരുവുവേശികളെ തേടി പോകുന്നത് ചേട്ടൻ അവളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇല്ല, ഡെയ്സി അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. എന്നാൽ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ചേട്ടൻ മാത്രമാണ്. എനിക്കൊന്നും കേൾക്കണ്ട. സാവിത്രി, ഞാൻ ഇന്നലെ വളരെയധികം മദ്യപിച്ചു പോയി. എന്റെ അവിവേകത്തിന് എനിക്ക് മാപ്പ് തരൂ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന എന്നോട് അങ്ങ് മാപ്പ് ചോദിക്കരുത്. ഇന്നലെ നടന്നതെല്ലാം ഞാൻ അപ്പോഴേ മറന്നു. നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഡെയ്സി എന്റെ രക്ഷിതാവിന്റെ മകളാണ്. അവളെ വിവാഹം ചെയ്യാൻ ഞാൻ അർഹനല്ല. ഞാൻ വിവാഹം ചെയ്യുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. ബാലേട്ട, എങ്ങു നിന്നോ ഓടി വന്നവളാണ് ഞാൻ. ബാലേട്ടന് എന്നേക്കാൾ നിലയും വിലയുമുള്ള പെണ്ണിനെ കിട്ടും. ഏറ്റവും വിലയുള്ളതായി ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയാണ്. ഡെയ്സി ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞിട്ടേ നമ്മുടെ വിവാഹം നടത്തും. അതുവരെ നിന്റെ നീളം പോലും ഞാൻ സ്പർശിക്കില്ല. പറച്ചോനെ, ഇതാ സാവിത്രി കുട്ടി. എങ്ങോട്ട് പോകണം? ബാലേട്ടിന് ചോറ് കൊണ്ടു കൊടുക്കാൻ സന്തോഷം. ഇപ്പോഴാണ് ബാലസാറിന് ഒരു മേല്ലാസം ഉണ്ടായത്. കെട്ടിയവൻ ജോലിക്ക് പോയിരിക്കണം, കെട്ടിയവള് കെട്ടിയവന് ചോറും കൊണ്ടുപോകണം. ആ ശരി ശല്ല. ചോറ് ഓ
പതിവുള്ളിയുള്ള കൂട്ടത്തിൽ സാറിന് മാത്രമാണ് ഇവിടെ കാണാത്തത്. പുതിയതൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ വരുന്നേ? അയ്യോ, ഇപ്പോഴുള്ളതെല്ലാം പുതിയതല്ലേ? ഈ ദ്രാക്ഷായനെ, അമ്മണി, എലിക്കുട്ടി, ഇങ്ങോട്ട് വരേ. ഇത്രയും പേരാ ഇപ്പോഴുള്ളത്. മനസ്സിൽ പിടിച്ച് ഏതാണെന്ന് വെച്ചാൽ കപൂലാക്കി. എവരെയൊക്കെ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളതാണല്ലോ. ആ, നിങ്ങളൊക്കെ പോയി. സാറേ, ഹോട്ടലിൽ നിന്ന് ചാപ്പാറ് വെക്കുന്നത് പോലെ എട്ട് വാക്കിന് പല മോലാളിമാരും കാറായി. പറയുന്ന കാശ എട്ട് മണി കഴിഞ്ഞാലേ ഇവിടെ ഒരെണ്ണത്തിനെ കാണത്തില്ല. ശരി, ഉള്ളതീ പങ്ക് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ഭംഗി. ഇതെന്തിനാ ഒന്നിനും ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞ് ഇപ്പൊ പോയിരുന്നത്? ഇപ്പൊ പൂത്താലോട്ട് അകത്തോട് പോയിലിടോ. അയ്യോ, എന്നാ പിടി? അത് മാത്രം നടപ്പില്ല. എന്താണ് മറ്റൊന്നുകൂടെ? എത്ര രൂപ തന്നാലും ഈ ജന്മത്തെ സാധ്യമല്ല. അതേ, കമലാക്ഷമ്മയുടെ മോള് സാവിത്രിയാ. എനിക്കാവണം മതിയിടോ. മതി എന്ന് വെച്ചാൽ കാര്യം നടക്കണ്ടേ? എത്രയോ മലയാളിമാർ ലക്ഷക്കണക്കിന് രൂപ വെച്ച് നീട്ടിയിട്ടും കമലാക്ഷമ്മ സമ്മതിച്ചിട്ടില്ല. പിന്നെ കാര്യം കമലാക്ഷമ്മയോട് നേരിട്ട് അങ്ങ് പറഞ്ഞേക്ക്. എന്താ മണി? സാവിത്രിയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവക്കൊണ്ട് ഞാൻ എന്ത് തുടങ്ങി? വേണ്ട മുന്നി, ഈ ആഗ്രഹമേ നിനക്ക് വേണ്ട. ഈ കാര്യത്തിൽ നീ എന്നെ അമ്മയായിട്ട് തന്നെ കാണു. കെതികേട് കൊണ്ട് ഞാൻ ഈ നരകത്തിൽ വന്ന് വിട്ടു. പക്ഷേ എന്റെ ജീവനുള്ളവരെ അവളെ ഈ വഴിക്ക് വിടുകില്ല. അവള് വെളി നിന്നാ പഠിച്ചത്. പഠിത്തം കഴിഞ്ഞു. ഇനി അവളെ ആരുടെ കൂടെങ്കിലും മാനമായിട്ട് പറഞ്ഞു വിടണം. എന്താ മുതലാളി വിളിച്ചത്? സാവിത്രി കുട്ടിയുടെ പാദസരത്തിന്റെ വിളികളെ ആയിരം രൂപ കൊടുക്കണം. ലക്ഷം രൂപ കൊടുത്താൽ ആ തള്ള എവിടെ അയക്കും? പിന്നെ എന്താ ചെയ്യും? പാമ്പും പഴയതാ മുതലാളി നല്ലത്. രണ്ട് പെഗ് കൂടെ അടിച്ചേച്ച് മുതലാളി സരോജയുടെ മുഖത്തേക്ക് നോക്കിയാട്ടെ, സാവിത്രി കുട്ടിയാന്ന് തന്നെത്താൻ തോന്നും. ഇന്ന് വരെ അവളെ ഒരു തെറ്റിലും വീട്ടാതെയാണ് ഞാൻ വളർത്തിയത്. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവൾ വിവാഹിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നീ വേശ്യാലയങ്ങളിൽ കയറിയിറങ്ങുന്നവനാണ്. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. നിങ്ങളും ഈ തൊഴിൽ അവസാനിപ്പിക്കണം. മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കുഴിയിൽ വന്ന് വീണത്. സാവിത്രിയെ പഠിപ്പിച്ച വകയിൽ വളരെയധികം കടമുണ്ട്. അത് തീരുന്നതുവരെ ഈ ചെളിയിൽ നിന്നും കരകയറാൻ നിവൃത്തിയില്ല. ഒരു നല്ല മനുഷ്യനായി മാറി ഞാൻ സാവിത്രിയെ സംരക്ഷിച്ചുകൊള്ളാം. അമ്മ എനിക്കുള്ള വിവാഹം ചെയ്തു തരണം. നീ ഇത്രയും താല്പര്യം കാണിക്കുന്നത് കൊണ്ട് അവക്കിഷ്ടമാണെങ്കിൽ ഞാനത് നടത്തിത്തരാം. മോളി വിവാഹത്തിന് സമ്മതിക്കണം. രാഘവൻ നല്ലവനാ. നിന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്കൊരു സമാധാനവുമില്ല. അതുകൊണ്ട് പിന്നെ വിവാഹത്തിന് ഏർപ്പാടി പോകാൻ. ബാലൻ നിന്നെ നിർബന്ധിക്കുന്നു. പക്ഷേ ആ പടിക്കൽ ഞാൻ പോവില്ല. വേറെ എവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ കഴിയാതെ വരും. അതേ, ഞാൻ തന്നെ. നീ ഇവിടെ വന്ന് പറ്റിയോ? നിനക്കെന്ത് വേണം? നിന്നെ കൊണ്ട് എനിക്കൊരു പുല്ലും വേണ്ട. ഞാൻ വന്നതോ ഇവളെ കൊണ്ടുപോകാനാണ്. ഏത് ചേച്ചി ഉണ്ടെങ്കിലും നിന്നെയും കൊണ്ട ഞാൻ പോകും. നീ പേടിക്കാതെ ദീപ്തി, എന്റെ ജീവനുള്ളപ്പോ നിന്നെ ഒരുത്തനും കൊണ്ടുപോവില്ല. ഭാസ്കരൻ നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ.
ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നീ അവളെ കൊണ്ടുതരും. നിന്റെ തന്ത കൊണ്ടുതരും. Yeah.
ഏൽപ്പിക്കുന്നു. ഇവൾക്ക് എന്നെക്കാൾ ആവശ്യം അമ്മയാണ്. നിന്റെ ഭാര്യയും കുഞ്ഞും നിന്നോടൊന്നിച്ചാണ് കഴിയേണ്ടത്. ഇനിയും നടക്കില്ല. എന്റെ ഭാര്യയായിരുന്ന അവൾ ഇന്ന് നിന്റെ ഭാര്യയാണ്. എന്താടാ പറഞ്ഞത്? സാവിത്രി എന്റെ ഭാര്യയെന്ന്? എടാ, നമ്മൾ ഒരു പാത്രത്തിൽ കൊണ്ട് കഴിഞ്ഞിട്ടും നീ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ. സാവിത്രി എന്റെ സഹോദരിയാണടാ. ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാൻ അവൾക്ക് അഭയം കൊടുത്തു. എന്റെ തെറ്റുകളെപ്പോലും അവൾ തിരുത്തിയതാണ്. നീ പറയുന്നത് സത്യമാണ്. ഞാൻ പറയുന്നത് നീ അവളെ ഉപേക്ഷിച്ചതും വെറും തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ഈയിടെയാണ് എനിക്കെല്ലാം മനസ്സിലായത്. സാവിത്രി, ഇങ്ങോട്ട് മാറി നോക്ക്. ഇതാ രാഘവ, എന്റെ പെങ്ങളെയും കുഞ്ഞിനെയുമാണ് നിന്നെ കേൾപ്പിക്കുന്നത്. നീ അവരെ വിളിച്ചുകൊണ്ട് പോകണം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. സാവിത്രി, എന്നോട് ക്ഷമിക്കൂ. പഠിച്ചോളി, എന്താ നമ്മൾ ഈ കാണുന്നത്? രണ്ടിലൊന്ന് തീർന്ന ഈ കഥ അവസാനിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത്. ഇല്ല മമ്മൂക്ക, ഞങ്ങളുടെ ജീവിതം കരിപുരണ്ടതാണ്. പക്ഷേ ഹൃദയം കളങ്കമറ്റതാണ്. എന്നാൽ ഇനി ഒന്നുകൂടെ നടക്കാനുണ്ട്. ദേശികുട്ടി, പല സായിപ്പ് പോയി. നമ്മുടെ കൈകൊണ്ട് അവരുടെ മോളെ നിന്നെ ഏൽപ്പിക്കാനാണ് പടച്ചോ മരിച്ചത്. എടാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് നിന്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ വരും. തീയതി വെക്കണോടാ? തീയതി വെക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സൈലവേ കൂടെ കൂട്ടിക്കൊണ്ട് വരാം. ഓണ്ട പാത്രത്തിന്റെ കേടെല്ലാം തീർന്ന് നല്ല തീയതി കൂട്ടുകയാണെങ്കിൽ നല്ല ഒരു ആൺകുട്ടിനെ പ്രസവിക്കുമെന്നാണ് ഡാക്ടർ പറയുന്നത്.